ഹഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളിയൊരു സോയ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ചെറിയ സോയാബീനോ സോയാബോളോ ചെറിയ സോയാബോളോ ഉപയോഗിക്കാം. അത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇത്രയും സാധനങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നമ്മളെടുക്കുന്ന സോയാബോളിൻ്റെ അളവനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. അതിനുശേഷം നമുക്ക് ഈ നാല് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മുടെ സോയാബോളിലേക്ക് നമുക്ക് പൊടി ഇട്ട് തിരുമ്മി നന്നായി യോജിപ്പിച്ച് നമുക്ക് ഇതിപ്പോൾ ഞാൻ തലേ ദിവസമാണ് നമ്മൾ സോയാബോൾ ഉണ്ടാക്കാൻ, അങ്ങനെ വെക്കണമെന്നില്ല, ഒരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പം നന്നായിട്ട് അതിലേക്ക് പൊടി തിരുമ്മി യോജിപ്പിച്ച് എല്ലാ സ്ഥലത്തും എത്തണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പൊടി തിരുമ്മി യോജിപ്പിച്ച്, ഇപ്പം ഞാൻ ഇന്ന് ഇത് രാത്രിയാണ് വയ്ക്കുന്നത്, രാത്രി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുന്നു. അപ്പോൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതുണ്ടോ വെള്ളം വരുന്നുണ്ടോ, അത് ആ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്താൻ ഇട്ടതിൻ്റെയാണ് ആ വെള്ളം വരുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ആയിട്ടുണ്ട്, രാവിലെ നമ്മൾ അത് നന്നായിട്ട് ഒത്തിരി എണ്ണ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഒത്തിരി എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ, എണ്ണ ലാഭിക്കുന്നതിന് വേണ്ടി നമുക്കതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് എണ്ണ ചൂടാവുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കാം. അത് എണ്ണ നമുക്ക് ആ വെള്ളം നമുക്ക് വെള്ളം കളയേണ്ട, നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന വെള്ളം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ നമുക്ക് കറുവപ്പട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്ന് ചെറുതായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി വെള്ളത്തിലേക്കിട്ട് വേകാൻ വയ്ക്കാം. ഇപ്പം ഞാനത് ഒരു ചട്ടിക്ക്, നമ്മൾ സോയാബോൾ വറുത്ത അതേ ചട്ടിയിൽ തന്നെ അതേ എണ്ണ ബാലൻസ് വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് പട്ടവകകൾ ബിരിയാണിക്ക് വേണ്ട പട്ടവകകൾ വറുത്തെടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് കടല, പച്ച നല്ല മുഴുത്ത കടലയാണ്, അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക്, ഒരു രണ്ട് കഷ്ണം ഇഞ്ചി, മൂന്നാല് വെളുത്തുള്ളി, അത്രയും സാധനങ്ങൾ നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നതാണ്. ഇനി കനം കുറഞ്ഞ് കുറച്ച് സബോള, അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ബാക്കി നമ്മൾ സബോള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അതേ ചട്ടിയിൽ തന്നെ അതേ എണ്ണ വീണ്ടും നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ സബോള, കനം കുറഞ്ഞ സബോള നമുക്ക് വറുത്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ നമുക്ക് അരച്ചെടുക്കണം. ഇനി നമ്മൾ കൂട്ടാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ സോയാബോൾ കറിയായിട്ട് വെക്കാൻ പോകുന്നത് ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പട്ടവകകൾ വറുത്ത് കുറച്ച് അരിക്കാത്തിട്ടുണ്ട്, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരുന്നത് കൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് വേറെ വറുത്ത് കോരണമെന്നില്ല, അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇനി നമ്മുടെ സോയാബോൾ കറിയാക്കുന്നതിന് വേണ്ടി സോയാബോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട്, ഫ്രൈ അല്ല, ഒരു ഗ്രേവി, തിക്ക് ഗ്രേവിയിൽ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മൾ എണ്ണയ്ക്കകത്ത്, അതേ സെയിം എണ്ണയ്ക്കകത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഉപ്പിടാം. ഉപ്പ് നമ്മൾ അരിക്കകത്ത് ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ അരി ഏകദേശം വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാൻ, സ്പീഡായിട്ട് റെഡിയാക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ ഗ്രേവി, നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന നമ്മൾ സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിന് കുറവുണ്ട്, സോയാബോളിന് ഉപ്പ് പിടിക്കണം, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മളുടെ ഗ്രേവി നമ്മൾ റെഡിയാക്കിയിട്ട്, ഗ്രേവിയേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സോയാബോളിനുള്ള ഗ്രേവി നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ സോയാബോള് ആദ്യം പിഴിഞ്ഞ് വെച്ചിരുന്ന ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു തിക്ക് ഗ്രേവി, ഇതിപ്പോൾ ഇത്രയും ഗ്രേവി ഒന്നും കണക്ക് കൂട്ടണ്ട, ഇത് നമ്മൾ സോയാബോൾ ഇതിലേക്കിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഗ്രേവിയെല്ലാം വറ്റിപ്പോകും. അപ്പോൾ അതിലേക്ക് നമ്മുടെ സോയാബോളിലേക്ക് നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ ഗ്രേവി പിടിക്കുകയും ചെയ്യും, നമ്മുടെ ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇനി നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് നമ്മുടെ ബിരിയാണി മിക്സ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തെടുത്ത് നമ്മുടെ റോസ്റ്റ് ചെയ്തെടുത്ത സോയ നമ്മൾ ഫസ്റ്റ് ഇട്ടു.
ഫസ്റ്റ് ആദ്യം തന്നെ നമ്മുടെ സോയ ഇട്ടതിന് ശേഷം നമ്മൾ റൈസ് ഇട്ടു. നമ്മൾ വേവിച്ച് വെച്ച് വാർത്ത് നമ്മൾ അരി തിളച്ച് വാർത്തിട്ടുണ്ടായിരുന്നു, വാർത്തത് എടുത്തു വെച്ചു. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്, കടല വാർത്തതും മുന്തിരിപ്പരിപ്പ് കശുവണ്ടി പരിപ്പ് ഇത് കുറച്ച് നാരങ്ങ നീരാണ്. പിന്നെ നമ്മൾ സബോള ഫ്രൈ ചെയ്തത്, കുറച്ച് വാനില എസൻസ്, ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാം കുറേശ്ശെ തൂവി കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം മുന്തിരി, ഉണക്കമുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് തൂവി കൊടുക്കും. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും. പിന്നെ നമ്മുടെ ലെമൺ ഒഴിച്ചു കൊടുക്കും. നമ്മുടെ തൈ, നമുക്ക് തക്കാളി നമ്മുടെ സോയാബോളിന് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് പുളി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് നാരങ്ങ നീരുണ്ടായിരുന്നു, അത് പിഴിഞ്ഞതും പിന്നെ സോയ സോസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കടല, ഈ ഫൈനലി നമ്മൾ കടല വേവിച്ച് വെച്ചിരിക്കുന്ന കടലയൊക്കെ നല്ല നമ്മുടെ സോ എന്താ പറയുക, നമ്മുടെ ബിരിയാണി ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ഇതും കടല ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് പീസിലേ പീസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്നാ ബീൻസ് നമുക്ക് ചെറിയതായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഞാനിതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, വീണ്ടും നാരങ്ങ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് ഇനി കുറച്ച് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതല്പം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് കൊണ്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മളുടെ സൂപ്പർ ബിരിയാണി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നോർമലി നമ്മളുണ്ടാക്കുന്ന ഇറച്ചി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയെക്കാളും നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ബിരിയാണി കൂടിയാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പോലെ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, വിൻ വിൻ ഐഡിയാസ് എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജ് കൂടി ഉണ്ട്. അതുകൂടി ഒന്ന് എല്ലാവരും കണ്ടിട്ട് നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുകയും ഷെയർ ചെയ്ത് നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.